നമസ്കാരം. വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൃക്കാക്കര മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പാണല്ലോ ഇപ്പോൾ കേരളത്തിലെ ഹോട്ട് ടോപ്പിക്. അവിടെ കോൺഗ്രസ് ഒരു മുഴം മുന്നേറിഞ്ഞിരിക്കുന്നു. അന്തരിച്ച പി ടി തോമസിൻ്റെ ഭാര്യ ഉമാ തോമസാണ് അവരുടെ സ്ഥാനാർത്ഥി. നമുക്ക് ഇവർക്കും അറിയാം, നമ്മൾ കണ്ടതുമാണ്, പി ടി തോമസ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷമായിട്ട് ചന്ദ്രകളപം ചാർത്തി ഉറങ്ങും എന്നുള്ള പാട്ടൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അസ്ഥിയുടെ കുറച്ച് ഭാഗം എന്തോ എടുത്തു, പള്ളി സെമിത്തേരിയിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മാതാവിൻ്റെ കല്ലറയിൽ കൊണ്ടുവയ്ക്കുകയാണ്. അങ്ങനെയാണ് ചെയ്തത്. അല്ലാതെ മറ്റ് അവരുടെ മതപരമായിട്ടുള്ള കർമ്മങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പാട്ട് തന്നെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലിപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് ഉമാ തോമസിനെ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ കല്ലറയിൽ പോകുന്നൊരു കാഴ്ചയാണ്, അതിൻ്റെ ചില ചിത്രങ്ങളാണ്. ഉമാ തോമസിനെയല്ല ഞങ്ങൾ ഇതിനകത്ത് വഴിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്, അവരുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരമായിരിക്കും. ഇത് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ ആളുകൾ ചക്രയിൽ ഈച്ച പൊതി നടക്കി ഇങ്ങനെ നിൽക്കും. അവർക്ക് ഈ ഔചിത്യ ബോധമൊന്നും കാണണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഈ ചിത്രമൊന്ന് ശ്രദ്ധിക്കുക. അവിടെ പി ടി തോമസിൻ്റെ ആത്മാവിന് മുമ്പിൽ അല്ലെങ്കിൽ കല്ലറയ്ക്ക് മുമ്പിൽ തൊഴുന്ന് നിൽക്കുന്ന ഉമാ തോമസ്, അത് ഓക്കെയാണ്, അവിടം വരെ ഓക്കെയാണ്. ഇനി മറ്റുള്ളവരെ നോക്കുക. ഒരു ആത്മാവിന് ആദരവർപ്പിക്കാൻ അല്ലെങ്കിൽ അവിടെ പൂക്കളർപ്പിക്കാൻ വേണ്ടി പോയിരിക്കുകയാണെന്ന് ഓർക്കണം. പക്ഷേ അവിടെ വേറെയും കുറേ ആത്മാക്കൾ കിടപ്പുണ്ട്, കല്ലറയിലാണ് കിടക്കുന്നത്. ഇതെല്ലാം ഒരു വിശ്വാസം അല്ലെങ്കിൽ സങ്കല്പം, എന്ത് വേണമെങ്കിലും കരുതാം, ഇതൊക്കെ ഒരു വിശ്വാസമാണല്ലോ. പക്ഷെ മറ്റുള്ള കോൺഗ്രസ്സുകാർ എവിടെയാണ് നിൽക്കുന്നത് നോക്കുക, അതും എങ്ങനെയാണ് നിൽക്കുന്നത് നോക്കുക. ചെരുപ്പിട്ട് ചവിട്ടി വേറെയും ഇതേപോലെ തന്നെ ഈ ഉമാ തോമസ് ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുന്ന ഒരാത്മാവ് ആ കല്ലറയിൽ കിടപ്പുണ്ട് എന്നാണല്ലോ വിശ്വാസം, അല്ലെങ്കിൽ അതിൻ്റെ ആണ് ആ കല്ലറ എന്നാണല്ലോ ഒരു വിശ്വാസം. അതേപോലെ തന്നെ ഉമാ തോമസ് എങ്ങനെയാണ് കരുതുന്നത്, ഒരുപക്ഷെ അതിലും കൂടുതലായിട്ട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പല ആത്മാക്കൾ കിടക്കുന്ന കല്ലറകൾ അവിടെ ഉണ്ട്. അവിടെയൊക്കെ ഈ കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് കയറി നിൽക്കുന്നതെന്ന് ഓർക്കുക. ഒരേ സമയം പി ടി തോമസിന് ആദരവർപ്പിക്കുമ്പോൾ മറ്റ് നിരവധി ആത്മാക്കളുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് കോൺഗ്രസ്സുകാരാണ്, അവരിൽ നിന്ന് ഔചിത്യ ബോധമൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന്. തിരഞ്ഞെടുപ്പാണ്, പ്രഹസനമൊന്നും വേണമെങ്കിൽ പറയാം, ഉമാ തോമസിനെ നമുക്ക് മാറ്റി നിർത്താം, നഷ്ടം വന്നത് അവർക്കാണല്ലോ, ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം, അങ്ങനെ തന്നെ കരുതിക്കൊള്ളുക. പക്ഷേ മറ്റുള്ളവർ കാണിച്ച പ്രഹസനം നോക്കുക. ഇത് ഇന്നത്തെ കാലത്ത് ജനങ്ങൾ ഇത് കാണുമെന്നും വിമർശിക്കപ്പെടുമെന്നൊക്കെ ബോധമുണ്ടെങ്കിൽ ഇത്തരം പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതല്ലേ. അവിടെ ഒരു ആത്മാവിനെ ബഹുമാനിക്കുമ്പോൾ ആദരിക്കുമ്പോൾ മറ്റ് ആത്മാക്കളുടെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ കോൺഗ്രസ്സുകാരെ ഏറിൽ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രവൃത്തി കാരണം. എത്ര സദുദ്ദേശത്തോടു കൂടി ചെയ്തതാണെങ്കിലും ഇത്തരം ചില കരടുകൾ മതി അതിൻ്റെ എല്ലാ പവിത്രതയും നഷ്ടപ്പെടാൻ. തിരഞ്ഞെടുപ്പ് സമയമാണ്, വരുന്ന ഓരോ പിഴവും ജനങ്ങൾ വിലയിരുത്തുമെന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം, ഞങ്ങൾക്കൊന്നുമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ സി പി എം ഒരു സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിക്കുന്നു, ചുവരെഴുത്തുകാർ ഓടിപ്പോയി ചുവരെഴുതാൻ നോക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഇ പി ജയരാജൻ വന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് കുറേ പ്രോസസ്സുണ്ട്, ആദ്യം ലോക്കൽ കമ്മിറ്റി നോക്കണം, പിന്നെ ബ്രാഞ്ച്, അങ്ങനെ പിന്നെ സംസ്ഥാന കമ്മിറ്റി, അവസാനം പോളിറ്റ് ബ്യൂറോയുടെ അനുമതിയൊക്കെ വേണം, അതിനുശേഷമേ ഉള്ളൂ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചുള്ളൂ. ഒരു മാധ്യമപ്രവർത്തകർ വിചാരിച്ചാലും ഞങ്ങളുടെ പേരൊന്നും കിട്ടത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. നല്ല ബെസ്റ്റ് ടീമാണ് പറയുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്തെ പാർട്ടി ഓഫീസിനകത്ത് അവിടുത്തെ സെക്രട്ടറി ആയിരുന്ന ഗോപി കോട്ടമുറിക്കൽ കുറച്ച് അഭ്യാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറച്ച് അഭ്യാസങ്ങൾ ഒളിക്യാമറ വെച്ചിട്ട് സ്വന്തം പാർട്ടിക്കാർ തന്നെ പുറത്ത് ചോർത്തി കൊടുത്ത ചരിത്രമുള്ള പാർട്ടിയുടെ നേതാവാണ് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഒരു മാധ്യമപ്രവർത്തകർക്കും കിട്ടില്ല എന്ന്. എന്തൊരു കോമഡിയാണ് അത് ഈ സോഷ്യൽ മീഡിയ കാലത്ത്. നിങ്ങളകത്ത് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ചില മാധ്യമങ്ങൾക്ക് ആ സാധനം ചോർന്ന് കിട്ടും, എന്നിട്ട് വന്ന് പറയുകയാണ് ഞങ്ങളുടെ പാർട്ടി പണ്ട് ചൈനയെപ്പറ്റി അങ്ങനെയാണ് പറഞ്ഞിരുന്നത്, ഇരുമ്പ് മറയാണ്, ഒന്നും പുറത്തറിയത്തില്ലെന്ന്. അതൊക്കെ ചുമ്മാതാ, വെറുതെയാണ്. നിങ്ങളവിടെ ചിന്തിക്കുമ്പോൾ തന്നെ വേറെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ വലിയ ബിരുദാണ്, അല്ലാതെ നേരെ ചൊവ്വയുള്ള വാർത്തയൊന്നും അവർ കണ്ടുപിടിക്കത്തുന്നില്ല. ഇതുപോലുള്ള ചാരപ്പണിയൊക്കെ ചെയ്യാനായിട്ട് അവർ
അവർക്ക് ആളുണ്ട്, അല്ലെങ്കിൽ പാർട്ടിയിൽ തന്നെ അവരുടെ ആളുകളുണ്ട്, അവർ ചോർത്തി കൊടുക്കുക തന്നെ ചെയ്യും. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് അത് പത്രക്കുറിപ്പായിട്ട് പുറത്തോട്ട് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ ആ ആളുടെ പേര് പുറത്തിവരുടെ കയ്യിലെത്തിയിരിക്കും. അതാണ് ഇന്നത്തെ കാലം. അപ്പോഴാണ് ഈ പി ജയരാജൻ വന്നിട്ട് പറയുന്നത്, ഞങ്ങൾ തീരുമാനിച്ചതിന് ശേഷം മാത്രമേ അതൊക്കെ അതിനൊന്നും നിങ്ങളായില്ല, അതിന് വേറെ ചിലരുണ്ട്. അത് കേരളത്തിലെ ബി ജെ പിനെ പറ്റി പറയാൻ പറ്റത്തില്ല, അത് കേന്ദ്രത്തിലെ ബി ജെ പി അങ്ങനെയാണ്. പത്രക്കാർ വലതും പറയും, പക്ഷേ അവർ തീരുമാനിക്കുന്ന മുമ്പ് മാത്രമേ പത്രക്കാർ പോലും അറിയത്തുള്ളൂ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടെന്ന്. ഏറ്റവും വലിയ ഉദാഹരണമാണ് നോട്ട് നിരോധനം. ആ പ്രധാനമന്ത്രി വന്ന് 8 മണിക്കെത്ത് അങ്ങനെയൊരു സ്പീച്ച് നടക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യക്കുഞ്ഞ് ഇങ്ങനെയൊരു സംഗതി നടക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞത് തന്നെ. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യാത്മാർത്ഥത. അല്ലാതെ നിങ്ങൾ തള്ളിമറിക്കുന്ന പോലെയൊന്നുമല്ല. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.